ഹലോ എല്ലാ കൂട്ടുകാർക്കും പെൻസിൽ പാർക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് 2-point പെർസ്പെക്റ്റീവിൽ എങ്ങനെയാണ് ചിത്രങ്ങൾ വരയ്ക്കുന്നതെന്ന് നോക്കിയാലോ. ആദ്യമായി ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക. അതിൻ്റെ രണ്ട് അറ്റത്തുമായി 2 വാനിഷിംഗ് പോയിൻ്റുകൾ അടയാളപ്പെടുത്തുക. ഓർക്കുക, 1-point പെർസ്പെക്റ്റീവിൽ ഒരു വാനിഷിംഗ് പോയിൻ്റ് ആണ് ഉള്ളതെങ്കിൽ 2-point പെർസ്പെക്റ്റീവിൽ 2 വാനിഷിംഗ് പോയിൻ്റ് ആണ് ഉള്ളത്. എല്ലാ പാരലൽ ലൈനുകളും ഈ വാനിഷിംഗ് പോയിൻ്റിൽ മെർജ് ആവുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇന്ന് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഒരു ഫാം ഹൗസ് ആണ്. ഈ ഫാം ഹൗസ് 2-point പെർസ്പെക്റ്റീവിൽ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു ഫാം ഹൗസ്, അതിൻ്റെ ചുറ്റും തടി കൊണ്ടുള്ള ഒരു വേലി കെട്ടിയിട്ടുണ്ട്. ഇതെല്ലാം ഈ 2-point പെർസ്പെക്റ്റീവിലാണ് വരയ്ക്കുന്നത്. ശ്രദ്ധയോടെ പ്രാക്ടീസ് ചെയ്താൽ വളരെ മനോഹരമായി 2-point പെർസ്പെക്റ്റീവിൽ അനായാസേന ചിത്രങ്ങൾ വരയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിക്കുക, ഈ 2 വാനിഷിംഗ് പോയിൻ്റിലായിട്ട് എല്ലാ പാരൽ ലൈനുകളും മെർജ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഈ 2-point പെർസ്പെക്റ്റീവിൽ ചിത്രീകരിക്കാൻ സാധിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ വളരെ മനോഹരമായ ഒരു ചിത്രം ലഭിക്കുകയുള്ളൂ. ആർക്കിടെക്ചർ കോഴ്സുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായും മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന ചിത്രരചനാ ശൈലിയാണ് 2-point പെർസ്പെക്റ്റീവ് ഡ്രോയിങ്. നമ്മൾ ദിവസേന കാണുന്ന മിക്കവാറുമുള്ള ബിൽഡിങ്ങുകളുടെ എല്ലാം ബിൽഡിംഗ് പ്ലാൻ തയ്യാറാക്കുന്നത് 2-point പെർസ്പെക്റ്റീവിലാണ്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും സ്കെയിൽ ഉപയോഗിച്ച് 2-point പെർസ്പെക്റ്റീവിൽ ചിത്രങ്ങൾ വരച്ചാൽ അതൊരു ബിൽഡിംഗ് പ്ലാനായി മാത്രമേ നമുക്ക് തോന്നുകയുള്ളൂ. ഇത് അവോയ്ഡ് ചെയ്യാൻ ആദ്യം ചെയ്യേണ്ടത് സ്കെയിലും പെൻസിലും ഉപയോഗിച്ച് രേഖാചിത്രം റഫായി തയ്യാറാക്കുകയും പിന്നീട് നല്ല ബ്ലാക്ക് പെൻ കൊണ്ടോ ഷാർപ്പായിട്ടുള്ള ബ്ലാക്ക് പെൻസിൽ കൊണ്ടോ ഈ റഫായി വരച്ച രേഖാചിത്രം നന്നായി ഷാർപ്പൻ ചെയ്ത് കറുപ്പിച്ച് എടുത്തു കഴിഞ്ഞാൽ, ഫ്രീ ഹാൻഡായിട്ട് കറുപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ അതൊരു ഒരിക്കലും ഒരു ബിൽഡിംഗ് പ്ലാനായിട്ട് തോന്നുകയില്ല, മറിച്ച് നല്ലൊരു ചിത്രമായിട്ട് നമുക്ക് തോന്നും. ഓർക്കുക, ഫ്രീ ഹാൻഡായിട്ട് ഇത് പെന്നോ അല്ലെങ്കിൽ നല്ല ബ്ലാക്ക് പെൻസിൽ ഉപയോഗിച്ചോ കറുപ്പിച്ചെടുക്കുക. ഇവിടെ ഞാൻ റഫ് സ്കെച്ച് ഷാർപ്പൻ ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് പെൻ ഉപയോഗിച്ചിട്ടാണ്. ബ്ലാക്ക് പെൻ ഉപയോഗിച്ച് ഓരോ ഡീറ്റെയിൽസും വ്യക്തമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മിഴിവിറ്റ ഒരു ചിത്രം നമുക്ക് ലഭിക്കും. ഈ വീഡിയോ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക. ചില നിയമങ്ങൾ മാത്രം 2-point പെർസ്പെക്റ്റീവിൽ ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക. 2 വാനിഷിംഗ് പോയിൻ്റുകളാണുള്ളത്. എല്ലാ പാരലൽ ലൈനുകളും വാനിഷിംഗ് പോയിൻ്റിൽ മെർജ് ചെയ്യുന്നതായിട്ട് നമ്മൾ ചിത്രീകരിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ റഫ് സ്കെച്ച് സ്കെയിലും പെൻസിലും ഉപയോഗിച്ച് തയ്യാറാക്കി നല്ല ബ്ലാക്ക് പെന്നുകൊണ്ടോ പെൻസിൽ കൊണ്ടോ ഈ റഫായിട്ട് തയ്യാറാക്കിയ ചിത്രം നമ്മൾ ഷാർപ്പൻ ചെയ്ത് ബോൾഡാക്കി എടുത്തു കഴിഞ്ഞാൽ വളരെ മനോഹരമായൊരു ചിത്രം നമുക്ക് നിർമ്മിക്കാനായിട്ട് സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇത് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുക.